എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഈ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമാ ലോകത്ത് ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ സംവിധായകൻ, നമ്മുടെ സ്വന്തം നമുക്കേവർക്കും പ്രിയങ്കരനായ ആർ എസ് വിമൽ. ചേട്ടാ, ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആൻഡ് വെൽക്കം ടു ദി സ്പെഷ്യൽ ചാറ്റ് ഷോ. അപ്പോൾ ആർ എസ് വിമൽ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വേറൊന്നുമല്ല, എന്നും നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന ചിത്രം തന്നെയാണ്. ഈ സെപ്റ്റംബർ 19 ആകുമ്പോൾ 5 വർഷം പിന്നിടുന്നു എന്നും നിന്റെ മൊയ്തീൻ ഇറങ്ങിയിട്ട്. അപ്പോൾ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു പ്രണയ കാവ്യം, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ആദ്യം ഈ നമ്മൾ കൊറോണ ബന്ധപ്പെട്ട് ആരോഗ്യ ഭയത്തിൽ ജീവിച്ചിരിക്കുന്ന ഈ കഴിഞ്ഞ 4-5 മാസം മാസത്തിൽ നമ്മൾ നമ്മുടെ ഓഫീസ് സംബന്ധമായ ചെറിയ ചെറിയ ജോലികൾക്കല്ലാതെ നമ്മളും അങ്ങനെ പ്രത്യേകിച്ച് മലയാളികൾ ഇതിൻ്റെ ഭയത്തിൽ കുറച്ചധികം ജാഗ്രതയിലും നമ്മൾ അല്ലേ പോലീസ് സംവിധാനത്തെയും അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനത്തെയൊക്കെ അനുസരിച്ച് ജീവിക്കാൻ കുറച്ചധികം മറ്റ് സ്റ്റേറ്റുകളേക്കാളും നമ്മൾ കുറച്ച് അതിൽ കുറച്ച് മിടുക്കരാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത് ഈ എന്താണ് എൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇങ്ങനെ ഒരു അത്തപ്പൂവോ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലമോ നമ്മുടെ സ്വപ്നത്തിൽ തൽക്കാലം ഈ വർഷം അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നതല്ല. വാസ്തവത്തിൽ എല്ലാ വർഷവും നമ്മൾ വീട്ടിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ തന്നെ ഫ്ലാറ്റിലാണെങ്കിൽ ഫ്ലാറ്റിൻ്റെ എൻ്റെ ഡോറിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് അത്തപ്പൂവ് കേട്ടിട്ട് മകളുണ്ട്, അവൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ അക്കാര്യത്തിൽ സമ്പന്നനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും താങ്ക് യു മൊയ്തീൻ. 5 വർഷം ആവുന്നു. പിന്നെ വാസ്തവത്തിൽ ഇപ്പോഴും എന്താണ് ഇന്നലെ കഴിഞ്ഞ പോലെ ഒരു ഫീലാണ് വാസ്തവത്തിൽ മൊയ്തീനെ കുറിച്ച് ഓർക്കുമ്പോൾ. അത് എനിക്ക് മാത്രമല്ല, എനിക്കൊപ്പം ഉള്ളവരോ അല്ലെങ്കിൽ മൊയ്തീനെ ഇഷ്ടപ്പെടുന്നവർ അത് ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങളും തീർച്ചയായും മറ്റൊരു സിനിമ ഇറങ്ങാതിരിക്കെ എന്നെ മൊയ്തീൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ മാനിക്കുകയും അഡ്രസ്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഉത്തരവ്. അതെ. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫാമിലിയായിട്ടാണ് മൊയ്തീൻ തിയേറ്ററിൽ പോയി കാണുന്നത്. അത് ഒരു വെള്ളിയാഴ്ച എങ്ങാണ്ട് ഇറങ്ങുന്നു, നമ്മൾ ശനി ഞായർ ആ ഒരു വീക്കെൻഡ് തന്നെ നമ്മൾ ഫാമിലിയായിട്ട് പോയി സിനിമ കാണുന്നു. സിനിമ കണ്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് സത്യം പറഞ്ഞൊരു 3-4 ദിവസം ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും കാഞ്ചനാമ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ അവരെ ഒന്ന് കാണാൻ, അവരെ കുറിച്ച് കൂടുതൽ അറിയാമെന്നൊക്കെയുള്ള ഒരു വ്യഗ്രതയിലാണ് എല്ലാവരും, എൻ്റെ ഫാമിലി ഉൾപ്പെടെ. ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ മേക്കിംഗിൽ എവിടെയെങ്കിലും അത് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഒരു 7-8 വർഷത്തോളം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ഇതുപോലൊരു മഹാകാവ്യം അല്ലെങ്കിൽ ഒരു പ്രണയകാവ്യം മലയാളത്തിന് സമ്മാനിക്കാൻ പോവുകയാണ് എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു? ഒരു 5 വർഷത്തിന് ശേഷം വീണ്ടും മൊയ്തീനെ കുറിച്ച് ഇങ്ങനെ ഇത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പറയുകയും നമ്മൾ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഒരു മഹത്തരം, നമ്മളൊരു ആദ്യത്തെ ഒരു സിനിമാക്കാരനായിരുന്നു, ആദ്യത്തെ സൃഷ്ടിയാണ് അത്, ആദ്യമായി തന്നെ അത് വിജയിപ്പിക്കാൻ ദൈവം നമുക്ക് അതിനുള്ളൊരു അവസരം തരികയും ചെയ്തു. 5 വർഷത്തിന് ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സത്യനന്ദിക്കാൻ എടുക്കാതെ പോലെ അല്ലെങ്കിൽ പ്രിയദർശനെ പോലെയുള്ള മഹാ സിനിമാക്കാരൊക്കെ അവരുടെ പഴയ സിനിമകളൊക്കെ നമ്മളെപ്പോഴും അല്ലേ നമ്മളെ കുട്ടിക്കാലത്തും അല്ലെങ്കിൽ നമ്മളിപ്പോഴുമൊക്കെ ആവർത്തിച്ച് കാണുകയും എപ്പോഴും ചോദിച്ചാൽ അവർക്കതിനൊക്കെ ആവശ്യത്തോടെ ഉത്തരം പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഒരു ഒരു ഒരാൾ എന്ന രീതിക്ക് എനിക്കും അത് അല്ലേ പഴയ ശരിക്കും ഒരു തീർച്ചയായും ഒരു 5-6-7 വർഷം അതിനുവേണ്ടി പരിശ്രമം നടത്തിയിരുന്നു. പിന്നെ ഞാൻ ജോലി ചെയ്തിരുന്നൊരു ചാനൽ ജയ് ഹിന്ദിൽ ആയിരുന്നു അതിൻ്റെ ഡോക്യുമെൻ്ററി ആദ്യമായി ചെയ്യുന്നത്, ജലം കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ജയ് ഹിന്ദിൽ ജോലി ചെയ്യുന്ന സമയത്തും എനിക്കൊപ്പം ഉള്ളവർക്കും അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവർക്കും എൻ്റെ മനസ്സിലൊരു സിനിമയുണ്ടെന്ന് അവർക്കൊക്കെ തീർച്ചയായിരുന്നു. പക്ഷെ അത് മൊയ്തീനാണ് എന്ന് കരുതിയിരുന്നില്ല. ഞാൻ ജയ് ഹിന്ദിൽ ജോലി ചെയ്യുന്ന എൻ്റെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഏഷ്യാനെറ്റിൽ വെച്ച് എനിക്ക് ഒരു സിനിമ ചെയ്യാനൊരു സിനിമ എഴുതുക എന്നുള്ളതായിരുന്നു വലിയ ആഗ്രഹം. അക്കാലത്താണ് കൃഷ്ണ പൂജപ്പുര നമ്മുടെ സുഹൃത്താണ്, കൃഷ്ണേട്ടനെ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് കൃഷ്ണേട്ടനോട് ചില തിരക്കഥകൾ സംസാരിക്കുന്നു. അങ്ങനെയാണ് വാസ്തവത്തിൽ ഒരു എന്താണ് സിനിമ സംവിധാനം എന്ന മേഖലയിലേക്ക് അങ്ങനൊരു ആഗ്രഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ അച്ഛനോട് സൂക്ഷിക്കുക എന്നൊരു ഒരു സിനിമ ആയിരുന്നു ഇതിനു മുമ്പ് ആദ്യം ഒന്ന് പരിശ്രമിച്ചത്, നമ്മൾ ജോലി ചെയ്യുന്ന ആ സമയത്ത് തന്നെ. അത് അന്ന് ഒരുപാട് പേര് അതിനുവേണ്ടി ഞാൻ കണ്ടിരുന്നു. ഒരു നിർമ്മാതാവ് എനിക്കും കൃഷ്ണേട്ടനും അഡ്വാൻസ് തന്നിരുന്നു. ശ്രീനിവാസൻ അദ്ദേഹത്തോട് അച്ഛൻ്റെ ക്യാരക്ടർ സംസാരിച്ചിരുന്നു. ജയസൂരി അദ്ദേഹത്തോട് മകൻ്റെ ക്യാരക്ടർ സംസാരിച്ചിരുന്നു. ഞാനെങ്ങും പറയാത്ത ചില വിഷയങ്ങളാണ്.
സംസാരിച്ചിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് വന്ന് അത് വർക്കൗട്ടായില്ല. പിന്നെ കൃഷ്ണൻ അന്ന് നിരന്തരം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് കൃഷ്ണൻ അത് ഓർക്കുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായി ഈ ജലം കൊണ്ട് മുറിവ് നമ്മൾ ചെയ്ത് സിനിമയാക്കാം എന്നൊരു ആഗ്രഹം വന്ന സമയത്ത് അന്ന് കൃഷ്ണൻ തിരക്കഥയിൽ മലയാളത്തിലെ വലിയ ഒളിപ്പുള്ള ഒരു തിരക്കഥാകൃത്താണ്. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ ഇതിൻ്റെ തിരക്കഥ എഴുതാമോ എന്ന് ചോദിക്കുന്നു. സത്യത്തിൽ എൻ്റെ ഓർമ്മയിൽ അന്ന് 11,000 രൂപ ഞാൻ കൃഷ്ണന് അഡ്വാൻസും കൊടുത്തിട്ടുണ്ട് തിരക്കഥ. അപ്പോൾ ഒരു ഒരു ഹ്യൂമർ എന്നുള്ള രീതിയിൽ ഇതൊരു ഞാൻ ഡോക്യുമെൻ്ററി കാണിക്കുന്നു, ആ ഡോക്യുമെൻ്ററിയുടെ അർത്ഥം വെച്ചിട്ട് അത് വൈകാരികതയോട് എഴുതുക. അപ്പോൾ അതും ഈ പറഞ്ഞ ഒരു കൃഷ്ണൻ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക്, പിന്നെ ഇതിന് ഒരു വ്യക്തമായ ഒരു നിർമ്മാതാവോ അല്ലെങ്കിൽ ഒരു പ്രീ പ്രൊഡക്ഷൻ ഇടമോ, മാത്രമല്ല എന്നെ സംബന്ധിച്ച് എൻ്റെ ആ കല്യാണമൊക്കെ കഴിഞ്ഞൊരു സമയത്തായിരുന്നു. പുള്ളിക്കാരി ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയാണ്. അവർക്കൊന്നും അങ്ങനെ സിനിമ എന്നൊരു ഒരു നമ്മളൊരു മാധ്യമ പ്രവർത്തകനാണല്ലോ, ആ രീതിക്കൊക്കെയാണല്ലോ അവരിത് കണ്ടിരുന്നത്. പക്ഷേ എന്ന് നിൻ്റെ മൊയ്തീൻ സോറി ജലം കൊണ്ട് മുറിവേറ്റപ്പോൾ അത് ദിവസേന നമ്മളെ എന്താണ് വ്യാപുലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അത് നമ്മളെ അത് അങ്ങനെ ഒരു ഒരു സമയം ഞാൻ എൻ്റെ തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് തന്നെ, എൻ്റെ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഞാനന്ന് പല നടന്മാരെയും നിർമ്മാതാക്കളെയൊക്കെ, കേരളത്തിലെ സൂപ്പർ സ്റ്റാറുകളെയൊക്കെ ഞാൻ പോയി കണ്ടിരുന്നു. അപ്പം ഞാൻ അന്ന് ആരാണെന്നോ അല്ലെങ്കിൽ ഞാൻ എന്ത് അല്ലെങ്കിൽ ഞാൻ ഒരു സിനിമയിൽ പോലും ഇല്ലാത്തൊരാളാണല്ലോ. എൻ്റെ ഒരു എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലം, പത്രപ്രവർത്തനം അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലം മാത്രമായിരുന്നു. സ്വാഭാവികമായിട്ടും പിന്നെ ഒരു ഡോക്യുമെൻ്ററിയിൽ നിന്നും ഇതൊരു സിനിമയിലേക്കുള്ള ദൂരം അത് എത്രത്തോളം ആകുമെന്ന് സ്വാഭാവികമായിട്ടും ഒരു ഒരു പ്രഗത്ഭനായ ഒരു താരം അത് അളക്കുക തന്നെ ചെയ്യും. അങ്ങനെ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ തൊഴിൽ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ പലപ്പോഴത്തും പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഫിയസ്റ്റ കാർ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി രാജിവെച്ച ശേഷം ഞാൻ ഈ വണ്ടി എടുത്തിട്ട്, അപ്പോൾ അത് നല്ല മൈലേജ് ഉള്ളൊരു വണ്ടിയാണ്, അപ്പോൾ എവിടെ വേണമെങ്കിലും പോകും, ബസ്സിൽ കാറിനൊന്നും കയറി പോകണ്ട അല്ലെങ്കിൽ ട്രെയിനിൽ പോകണ്ട. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്കൊരു ഒരു നമ്മൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ചാൽ, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മളൊരു ഒരു എന്താണ് അന്തരീക്ഷത്തിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടുമെന്നൊരു സംഗതിയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇത് ഉണ്ടായിരുന്നൊരു ജോലിയും പോയി ഒരു ഒരു നിരാശനും ഒക്കെയായ ഒരു കാലഘട്ടത്തിൽ ഈ വണ്ടി എടുത്ത് നേരെ ഞാൻ മുക്കത്തേക്ക് പോകുന്നു. പിന്നെ അവിടുന്നാണ് ഈ കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ, അവിടെ ഒരു പ്രീ പ്രൊഡക്ഷൻ എന്നൊരു വീട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ തൊഴിൽ ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ സഹായികളായി നിന്നവരെല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു. സിനിമയിൽ വളരെ പുതിയതായിരുന്നു. അവസാനം ജയൻ മാത്രമാണ് സിനിമ തുടങ്ങുന്ന സമയത്ത് അസോസിയേറ്റ് ആയിട്ട്, ഉണ്ണിച്ചേട്ടൻ, ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭനായ ഒരു സംവിധായകൻ്റെ അസോസിയേറ്റായ ജയൻ ആണ്. പിന്നെ ഒരു പരിചയമുള്ളൊരാൾ എന്ന രീതിക്ക് അസോസിയേറ്റ് ആയിരുന്നു. പക്ഷേ അതിന് മുമ്പ് നമ്മളൊരു മുന്നൊരുക്കാം. ആ 4-5 വർഷം കൊണ്ട് ഒരു സിനിമയുടെ എല്ലാ സംഗതികളും എന്താണ് അതിൻ്റെ കളർ ടോൺ വെച്ചിട്ട് ഞാൻ ഡിജിറ്റൽ സ്റ്റോറി ബോർഡ് ചെയ്യുന്നു. ഫ്രെയിം ടു ഫ്രെയിം കേരളത്തിൽ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കണം നമുക്ക് അവകാശവാദങ്ങൾ ചിലപ്പോൾ പൊളിഞ്ഞേക്കാം, എനിക്കറിയില്ല, മറ്റാരെങ്കിലും ചെയ്തു. ഇതുവരെ എൻ്റെ ഓർമ്മ അറിവിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഡിജിറ്റൽ സ്റ്റോറി ബോർഡായിട്ട് ഞങ്ങൾ ഫുൾ ഞാനത് ഇപ്പോഴത്തെ ലൈറ്റിംഗ് ഉൾപ്പെടെ, അതിനുശേഷം ജോമോനെയൊക്കെ ഇത് കാണിക്കുകയും ജോമോനെ അത് ഭയങ്കര ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇതിലേക്ക് പല എന്താണ് കക്ഷികളൊക്കെ വന്നു ചേരുന്നത്, നിർമ്മാതാക്കളായാലും ഒക്കെ വരുന്നത്. അങ്ങനെയാണ് ഞാൻ പൃഥ്വിയെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 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 ഡോക്യുമെൻ്ററിയിൽ നിന്നും ഒരു സിനിമയുടെ തിരക്കഥയിലേക്കുള്ളൊരു ദൂരം, അല്ലെങ്കിൽ അത് എത്രത്തോളം അത് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് അദ്ദേഹത്തിന് അത് ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പം ഞാനീ ഡോക്യുമെൻ്ററി കാണിക്കുമ്പോൾ അദ്ദേഹം സിനിമ ചെയ്യാൻ തയ്യാറായി സ്വാഭാവികമായിട്ടും. പിന്നെ അത് എഴുത്ത് എങ്ങനെയായിരിക്കും, ഞങ്ങൾ പ്രഗത്ഭരായ പല എഴുത്തുകാരെയും ഞാൻ പിന്നെ പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട്, അങ്ങനെ ഒരു ചെറിയൊരു പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു ആ സമയത്ത് ഒക്കെ ആയിട്ട് അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പലരും എഴുതാമെന്ന് പറയുമെങ്കിലും അത് എഴുതാതാവുകയാണ് ചെയ്തത്. പക്ഷേ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ 4-5 വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ 10-12 തവണ മാറ്റി 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 എഴുതിയ ഒരു ഡ്രാഫ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പ്രത്യേക സമയത്ത് ഞാൻ പൃഥ്വിയെ വായിച്ച് കേൾപ്പിക്കുകയും ആദ്യ വായനയിൽ തന്നെ ഞാനിപ്പോഴും ആ സീൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ കൗണ്ട് ക്ലാസ് എറണാകുളത്ത് ഞാൻ ഈ മുഴുവൻ തിരക്കഥയും അദ്ദേഹത്തെ 4 പുസ്തകങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് സീൻ ബൈ സീനായിട്ട് എൻ്റെ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ ആദ്യത്തെ തിരക്കഥ അല്ലെങ്കിൽ അത്രമേൽ വേദനയോടെ നമ്മൾ കൊണ്ടു നടന്ന സംഗതി, അപ്പം കൃത്യമായ ഒരു സിനിമ പോലെ എനിക്കത് പറയാൻ കഴിഞ്ഞു. അപ്പം ഒരു സിനിമ വിജയിക്കുന്ന സമയത്ത് ഒരു താരത്തിൻ്റെ
റിയാക്ഷൻ എങ്ങനെയാണോ, ഞാനിപ്പോഴും ആ സീനിൻ്റെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്നെ കഥ തിരക്കഥ കേട്ടിട്ട് ഹഗ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നിറയുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ആ തിരക്കഥ തന്നെ നമ്മൾ സിനിമയാക്കാൻ തീരുമാനിക്കുന്നത്, പിന്നെ സ്വാഭാവികമായിട്ടും സിനിമയിലും പ്രവേശിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫീലിംഗ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും കിട്ടിയെന്നുള്ളതാണ്. ഇന്നും ഈ ഒരു 5 വർഷത്തിന് ശേഷം ഇപ്പോഴും ആ ഒരു സിനിമ ആ ഒരു പുതുമയോട് കൂടി ഇന്നും ആൾക്കാർ അതിന്റെ DVDs അതുപോലെ യൂട്യൂബിൽ അതിന്റെ ക്ലിപ്പിംഗ്സും ഒക്കെ കാണുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ കേട്ടോ. അത് ഞാനിങ്ങനെ എടുത്തു പറയുന്നത്, ഇന്നും ഈ ഇടയ്ക്കും എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒരുമിച്ച് കൂടി ഇരുന്നപ്പോഴേ അവർ സംസാരിക്കുന്നത് വന്നിന്റെ മൊയ്തീന്റെ മേക്കിംഗ്, അതിന്റെ ആ മഴ കളർ ടോണി പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു വർക്കിന്റെ എഫേർട്ട് എന്തായാലും കാണാനുണ്ട്. അപ്പോ നമ്മള് എന്നതിൻ്റെ മൊയ്തീനെ പറ്റി സംസാരിക്കുമ്പോൾ അതിനകത്തുള്ള ഒരു സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാസ്റ്റ് തന്നെയാണ്. പൃഥ്വിരാജ്, പാർവതി, അതുപോലെ തന്നെ അതിനകത്ത് ടെക്നിക്കൽ സൈഡ് വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം. ഒരു ആദ്യ സംരംഭം, ഒരു സംവിധായക, ഒരു പുതുമുഖ സംവിധായകൻ്റെ ആദ്യ ചിത്രത്തിൽ അത്രയും നല്ലൊരു സ്റ്റാർ കാസ്റ്റ്, അപ്പോൾ അതിനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മലയാളികളെല്ലാം അതിനുശേഷം വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ മഹാവീർ കർണ എന്ന് പറയുന്ന ആ മൂവിയുടെ ഒരു ലോഞ്ച് നടന്നു. അതിന്റെ പൂജ എനിക്കൊന്ന് തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം, അതിന്റെ പൂജയല്ല, അതിന് ഒരു ചാരിറ്റ് ഉണ്ടാക്കി, ഒരു ബഹുദരിക്ക് മോളില് ആയിട്ടുള്ള കർണന്റെ ഇൻട്രൊഡക്ഷൻ രഥമാണ്. അതിലേക്ക് അതിലൊരു വലിയ മണിയുണ്ട്, ബെല്ലുണ്ട്. ആ മണി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പൂജിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോകും. കർണൻ എവിടെയാണ് എത്തി നിൽക്കുന്നത്, അതിന്റെ വിശേഷങ്ങൾ അറിയാൻ നമ്മളെ സത്യം പറഞ്ഞാൽ എല്ലാവരും വെയിറ്റിംഗ് ആണ്. കുറച്ച് നാളായിട്ട് RS വിമൽ എന്നുള്ള സംവിധായകൻ നമ്മൾ കാണുന്നില്ല, ഇന്റർവ്യൂസിനൊന്നും അധികം കാണുന്നില്ല. അപ്പൊ അത് എവിടെ എത്തി നിൽക്കുന്നു അറിയാനൊരു വാസ്തവത്തിൽ ഇത് എന്താണെന്നറിയോ, ഇപ്പം മൊയ്തീൻ അതുണ്ടായത് ഒരു 6-7 വർഷത്തെ പ്രീപ്രൊഡക്ഷനും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ്. അതാണ് ആ സിനിമയുടെ ഔട്ട്പുട്ട് എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്താണോ ഷൂട്ടിംഗ് സമയത്ത് ചെയ്തത് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, ഷൂട്ടിങ്ങിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ഒരുക്കിയ മുന്നൊരുക്കങ്ങളായിരുന്നു അതിന്. എന്താണ് ഈ ഇപ്പം മഴ തന്നെ അതിനകത്തൊരു കഥാപാത്രമാണ്. ഇപ്പം ചിലർക്കും നമ്മൾ ചിലരോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും, ചിലർക്ക് അത് മനസ്സിലാക്കാം. ഇപ്പൊ ഈ നനഞ്ഞു കിടക്കുന്ന മണ്ണ്, ഇന്നലെ പെയ്ത മഴ, വരാനിരിക്കുന്ന മഴ, ദൂരെ പെയ്യുന്ന മഴ, ഇത് ഈ ഫീലുകളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് ഈ മുന്നൊരുക്കത്തിന്റെ ഭാഗം. അതിന് എടുത്ത വർഷങ്ങളായിരുന്നു, അതിന്റെ സമയമായിരുന്നു അതിന്റെ വിജയം ഉണ്ടാക്കിയെന്ന് തീർച്ചയായും അനുഭവത്തിലൂടെ അറിഞ്ഞൊരാളാണ്. രണ്ട്, നമ്മൾ നിരന്തരം സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഈ മേഖലയിലേക്ക് വന്ന ഒരാളല്ല. ഒരു ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സംഗതിക്ക് ദൈവം മഹത്തരമായ ഒരു അവസരം തന്നു, അതെനിക്ക് സ്വാഭാവികമായിട്ടും എന്തൊരു ഭാഗ്യം കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റി. അതുപോലെ തന്നെയാണ് കർണൻ. കർണൻ സ്വാഭാവികമായിട്ടും എന്താണ്, ഇപ്പം പലരും ഇപ്പം ഫേസ്ബുക്കിലൊക്കെ ചിലർ ID ഉള്ളവർ, മുഖമുള്ളവർ ും മുഖമില്ലാത്തവരും പല കുറ്റങ്ങളും അതിനകത്ത് ഇതെന്താ ഇപ്പൊ നടക്കുക അല്ലെങ്കിൽ എന്താണ്. സത്യത്തിൽ ഇത് നമ്മൾ ആരെയും എന്താണ് നാളെ ഈ 2021 അല്ലെങ്കിൽ 2020 അല്ലെങ്കിൽ 2019 2018 ഞാൻ 4-5 സിനിമ ചെയ്യാമെന്ന് ഞാൻ എനിക്ക് തന്നെ കൊടുക്കാത്തൊരു ഉറപ്പാണ്. എനിക്ക് തീർച്ചയായും പിന്നെ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ മൊയ്തീൻ ചെയ്ത സമയത്ത് നമ്മളൊരു ഡിജിറ്റൽ സ്റ്റോറി ബോർഡ് ചെയ്തിട്ടാണ് ആ സിനിമയിലേക്ക് പ്രവേശിക്കപ്പെട്ടത്. അപ്പം ഒന്നാമത് ഞാൻ സിനിമയിൽ ഈ പറയപ്പെടുന്ന തരത്തിൽ അളക്കാവുന്ന തരത്തിലുള്ളൊരു അനുഭവ സമ്പത്തുള്ള ഒരു ആളല്ല. എൻ്റെ അനുഭവ സമ്പത്ത് മുഴുവൻ ഞാൻ അളന്നുണ്ടാക്കിയത് എൻ്റെ മുന്നൊരുക്കം കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഞാൻ കർണന്. ഇപ്പം സ്വാഭാവികമായിട്ടും ഞാൻ രാജുവിനെ വെച്ചിട്ടായിരുന്നു കർണൻ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. അത് വ്യക്തമായ കാരണങ്ങളുടെ പേരിൽ അത് സ്വാഭാവികമായിട്ടും അത് നിർമ്മാതാവ് നമുക്കറിയാം, ആ നിർമ്മാതാവ് മറ്റൊരു ഡയറക്ടറെ ഒഴിവാക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു അതുപോലെ അതിനൊരു ഒരാളാവേണ്ടിയിരുന്ന ഒരാളായിരുന്നു ഞാൻ. സ്വാഭാവികമായിട്ടും അത് അതിൽ നിന്ന് നമുക്ക് പരസ്പരം ധാരണയിൽ ഞാൻ നിർമ്മാതാവായിട്ട് പിന്മാറേണ്ടി വന്നു. പിന്നെയാണ് ഈ വിക്രം സാറിനെ വെച്ചിട്ട് മറ്റൊരു തരത്തിൽ ഞാൻ കണ്ണിൽ പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്തു. ഏകദേശം 1.5 വർഷം ആദ്യത്തെ പ്രൊജക്റ്റിന് എനിക്ക് നഷ്ടപ്പെട്ടു, 1.5-2 വർഷത്തോളം. പിന്നെയാണ് വിക്രം സാറിലേക്ക് വരുന്നത്. സത്യത്തിൽ അതിൻ്റെ വിക്രം സാറിനെ വെച്ച് പ്ലാൻ ചെയ്തു, അദ്ദേഹം അനൗൺസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ പ്രീ പ്രൊഡക്ഷൻ, ഇത് സ്വാഭാവികമായിട്ടൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്, ബൈലിംഗ്വലാണ്, അതിന് അത്രയേറെ മുന്നൊരുക്കങ്ങൾ വേണം. അങ്ങനെ ബോംബെയിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഓഫീസ്. അവിടെ ഞാനിത് നമ്മൾ മൊയ്തീൻ ഡിജിറ്റൽ സ്റ്റോറി ബോർഡാണ് ചെയ്തതെങ്കിൽ ഇത് ഞാൻ ഫുൾ പ്രീവിഷ്വൽ 3D യിലും 2D യിലും ആയിട്ട് ഞാൻ ഫുൾ പ്രീവിഷ്വൽ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരാളെ എൻ്റെ ഈ സിനിമ മുഴുവൻ കാണിച്ചു കൊടുക്കാൻ പറ്റും, വിത്ത് മ്യൂസിക്, എന്താണ് സബ്ടൈറ്റിൽ ഉൾപ്പെടെ ഒരു സിനിമ ഞാൻ 3D യിലും 2D യിലും ആക്കി തയ്യാറാക്കി കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഷൂട്ടിലേക്ക് കടന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ അതിൻ്റെ ഒരു ആരംഭിച്ചു, വിക്രം സാറ് ജോയിൻ ചെയ്തു, പിന്നെ അതിൻ്റെ ട്രയലർ വരെ തയ്യാറായതാണ്. ഇപ്പോഴത്തെ ഈ ഇഷ്യൂ കാരണം അതൊന്ന് കുറച്ച് ഒന്ന് മാറ്റി വച്ചിരിക്കുന്നു.
ഇനി നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതുപോലെ ഏത് സമയത്താണോ കാര്യങ്ങൾ ആവുന്നത് അപ്പോഴേക്കും എന്തായാലും ഈ വർഷം അവസാനം എന്ന രീതിക്കാണ് ഞങ്ങൾ എല്ലാവരും ഇതിനെ മനസ്സിൽ കാണുന്നത്. എന്തായാലും അടുത്ത വർഷം അവസാനത്തോടുകൂടി പടം പുറത്തു വരും എന്നാണ് പ്രതീക്ഷ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി ഇതിനെ ഒരു പ്രീ പ്രൊഡക്ഷനിലേക്ക് സമയം കളയാനുള്ള ആവശ്യമില്ല, കാരണം ഞാനെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ചിയാൻ വിക്രം എന്ന് നമ്മൾ പറയും, സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ലെവലിൽ തന്നെ ഒരു റെക്കഗ്നേഷൻ ഉള്ള ഒരു ആക്ടറാണ് അല്ലേ? ഒരുപാടധികം സിനിമകളിലൂടെ നമ്മൾ ഇതിന് മുന്നേ തന്നെ ഒരുപാട് അമ്പരിപ്പിച്ച ഒരു ആക്ടറാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹവുമായിട്ട് ഈ ഒരു സ്റ്റോറി ഡിസ്കസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നതിന് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ശരിക്കും പിന്നെ മുകേഷ് ചാബ്രയാണ് എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. ഇതിൻ്റെ സിനിമ ഇപ്പോൾ വന്നല്ലോ, പുള്ളി ആദ്യം ഡയറക്റ്റ് ചെയ്തപ്പോഴാണ്. അപ്പം മുകേഷിൻ്റെ ഓഫീസ് ത്രൂ ആണ് വിക്രം സാറിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ മുകേഷ് ചാമ്പ്രയുടെ രണ്ട് സ്റ്റാഫുകളും ഞാനുമായിട്ടാണ് ആദ്യമായി വിക്രം സാറിനെ കഥ കേൾപ്പിക്കാൻ പോകുന്നത്. അന്ന് രാവിലെ ഒരു 11-12 മണിയോടുകൂടി അദ്ദേഹം ഞങ്ങൾ ചെന്നൈയിലെത്തി, വൈകിട്ട് 4 മണിവരെ കഥ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾ സംസാരിച്ച് ഇറങ്ങുമ്പോൾ അദ്ദേഹം കാരണം കമ്മിറ്റ് ചെയ്തു. അതെ, ആദ്യ ദിവസം തന്നെ അത് സംഭവിച്ചു എന്നുള്ളത്. പിന്നെ ബാക്കി ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അതിനടുത്ത ദിവസം ഒരു വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നിട്ട് ഞാനും അദ്ദേഹം കൂടെ സംസാരിച്ചിരിക്കുമ്പോഴും ഇത് അനൗൺസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. വളരെ യാദൃശ്ചികമായിട്ടാണ് അന്ന് അനൗൺസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചെറിയൊരു ടീഷർട്ടാണ് ഇട്ടിട്ടുണ്ട്, ഈ മസിൽ ഒക്കെ പുറത്തിങ്ങനെയാണ്. അപ്പം ഇവിടെ ഒരു സൂര്യൻ്റെ ഒരു ടാറ്റു അദ്ദേഹം എനിക്ക് അതിൻ്റെ ഒരു കുറച്ച് പിക്ചേഴ്സ് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ആദ്യം വരയ്ക്കുക. അപ്പൊ ഞാൻ പറയും, അയ്യോ സാർ ഇതെങ്ങനെയാണ്, ഞാൻ പണ്ടേ ഉള്ളത്. അപ്പൊ ഞാൻ പറയും, നിങ്ങളാണ് ഇതിന്റെ ഇത് ചെയ്യാൻ എന്ന് ദൈവം നിങ്ങളുടെ ശരീരത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓ വിമൽ എന്ന് പറയുന്നത് ഒരു കാര്യം, നമുക്കിത് അങ്ങനെയാണ് അദ്ദേഹം ഈ ഫോട്ടോ എടുത്തിട്ട് കർണൻ ഈ പടം ഇട്ടിട്ടാണ്. അപ്പൊ നേരത്തെ എടുത്തിരുന്ന ടാറ്റു ആണ്, നേരത്തെ അതിനൊരു ഒരു. ഇപ്പൊ ഞാൻ പറയില്ലേ, മൊയ്തീൻ നമ്മള് പല പല ആൾക്കാരോടും സംസാരിച്ചു, പല എന്താണ് നടനായാലും നടിയായാലും ടെക്നീഷ്യൻസ് ആയാലും നിർമ്മാതാക്കളായാലും പലരോടും സംസാരിച്ചുവെങ്കിലും അതിൻ്റെ ഒരു വിധി അതായിരുന്നു. എങ്ങനെയാണോ നമ്മൾ ഇപ്പൊ പുറത്ത് കണ്ടത് അതായത് അതുപോലെയായിരുന്നു കർണനും. ഇപ്പൊ എവിടെയൊക്കെ എന്തൊക്കെ ഈ നമുക്ക് വേണ്ടുന്നതൊക്കെ എഴുതി വെക്കപ്പെട്ട് എന്നൊരു ഒരു ധാരണ നമ്മൾ കേൾക്കാറില്ലേ, അതുപോലെയായിരുന്നു വാസ്തവത്തിൽ കർണൻ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി സാർ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നു എന്ന് കേട്ടു, പലരും കേൾക്കുന്നതാണ്, ഒന്നും പുറത്തു പറയാത്ത. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പോ നമ്മളെ ശരിക്കും പറഞ്ഞ ഈ കളി വെയിറ്റിംഗ് ആണ്, തീർച്ചയായും നമ്മളെ ഒരു വിഷയത്തിന് വേണ്ടി. മൊയ്തീന് മുമ്പ് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി ആരും കാത്തിരുന്നിട്ടില്ലല്ലോ, എന്ന് വെച്ചാൽ നമ്മൾ ആരും എന്തെന്നും ആർക്കും അറിയില്ല. അന്ന് ഞാൻ അക്കാര്യത്തിൽ വളരെ സേഫായിരുന്നു. രണ്ട്, ഈ കർണന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി ചിലരെങ്കിലും കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു പുരസ്കാരമാണ് അല്ലേ? ശരിക്കും ഇവനെന്ത് പണ്ടാരം ചെയ്യട്ടെ എന്നല്ല ചിലരെങ്കിലും വിചാരിക്കുന്നത്, അവൻ എന്ത് ചെയ്യും എന്ന് കാത്തിരിക്കുന്ന ചില മനസ്സുകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ എന്താണ് പ്രേരണയും സ്നേഹവും ഒക്കെ. അത് പറയുമ്പോൾ ഇപ്പോൾ മൊയ്തീൻ ഇത്രയും വലിയൊരു ഹിറ്റായി, ഇപ്പോൾ എന്താ പറയുക നാഷണൽ ലെവലിലും ഒരു റെക്കഗ്നീഷൻ കിട്ടിയൊരു മൂവിയാണ്. ഒരുപാട് പേര് ഇപ്പോൾ എന്താ പറയുക പല ആൾക്കാരും ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അത് പല ഭാഷകളിലോട്ട് റീമേക്ക് ചെയ്യണം എന്നൊക്കെ ഒരു റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു ചിത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ എസ് വിമൽ എന്ന സംവിധായകനിൽ നിന്ന് നമ്മൾ പ്രേക്ഷകര് ഒരു ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയാം നമുക്ക്. അപ്പോൾ അത് ശരിക്കും ടെൻഷൻ തരുന്നുണ്ടോ ഈ ഇനി എടുക്കാനിരിക്കുന്ന സിനിമകളിലോട്ട് വർക്ക് ചെയ്യുമ്പോൾ? ഈ മൊയ്തീൻ്റെ ആദ്യ ദിവസത്തെ ഷൂട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒറ്റപ്പാലത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയൊരാളെന്ന രീതിക്ക് എന്നിലേക്ക് വരുന്ന കണ്ണുകൾ അല്ലെങ്കിൽ ക്യാമറ, അത് എൻ്റെ ടെൻഷൻ എന്തായിരിക്കുമെന്ന് ഞാൻ ഉൾപ്പെടെ അളക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എനിക്ക് തന്നെ ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചാൽ എന്റെ ടെൻഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ തലേ ദിവസം അന്നേ ദിവസം അങ്ങനെ ഒരു ടെൻഷനെ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. അതിന്റെ കാരണം ഞാൻ ഇപ്പോഴും എന്നെ പഠിപ്പിക്കുന്നതും ഞാൻ ഓർക്കുന്നതും വിശ്വസിക്കുന്നതും ഞാൻ അതിന് മുമ്പ് 5 വർഷമോ 6 വർഷമോ ഞാൻ എടുത്ത പരിശ്രമവും പെയിനുമാണ്. എന്റെ ടെൻഷൻ മുഴുവൻ
ആ സമയങ്ങൾ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വാസ്തവത്തിൽ അതുപോലെയായിരുന്നു. നമ്മള് എന്താണ് നമ്മളൊരു മുന്നൊരുക്കത്തിന് വേണ്ടി എടുക്കുന്ന ടെൻഷനും അല്ലെങ്കിൽ ഭയാശങ്കയും അല്ലെങ്കിൽ പരിഭ്രമവും ഒക്കെ ഷൂട്ട് സമയത്ത് അതൊന്നുമല്ല എന്ന് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഒന്നും എനിക്ക് സത്യത്തിൽ സത്യസന്ധമായി എനിക്ക് അങ്ങനെ ഒരു ഒരു ടെൻഷൻ അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രായോഗിക പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് എനിക്കില്ല എന്നുള്ളതാണ് ഞാൻ എന്നിലൂടെ മനസ്സിലാക്കി. അപ്പൊ ഇതിനിടയ്ക്ക് വേറെ വാർത്ത കേട്ടു, തെച്ചി മന്ദാരം തുളസി എന്ന് പറയുന്ന ഒരു മൂവിയിൽ പ്രൊഡക്ഷൻ സൈഡിലോട്ട് കാലി വെച്ചു. എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത്? അത് ഈ എന്താണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ജീവിതവും തൊഴിലും ഇതൊക്കെയാണെന്ന് രേഖപ്പെടുത്തുന്ന ഇത് മൊയ്തീന് ശേഷമാണല്ലോ നമ്മളങ്ങ് മനസ്സുകൊണ്ട് ഉറപ്പാതെ. അപ്പൊ അന്നുകൊണ്ടേ നമുക്കൊരു പ്രൊഡക്ഷൻ ഒരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു. അങ്ങനെയാണ് ഞാൻ RSML ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു എൻ്റെ സ്വന്തം ഒരു കമ്പനി രൂപീകരിക്കുന്നത്. പിന്നെ RSML ഫിലിംസിന്റെ ആദ്യത്തെ മൂവിയാണ് ചെത്തി മന്ദാരം തുളസി. അത് അനൗൺസ് ചെയ്തു, അതിൻ്റെ ഒരു സോങ്ങും പുറത്ത് ഷൂട്ട് ചെയ്തിരുന്നു. വന്നിരുന്ന ഒരു സോങ് ടീസർ മഞ്ജു ചേച്ചി ആണെന്ന് തോന്നുന്നു എനിക്ക്. അത് അവർ ലോഞ്ച് ചെയ്തത്, അതെ അതെ, അത് സണ്ണി വെയിനാണ് അതിൻ്റെ ഒരു കഥാപാത്രം. അറത്തി കുമാർ അവർ രണ്ടുപേരെയും വെച്ചിട്ടുള്ള സോങ് ആണ്. എന്നെ അസിസ്റ്റ് ചെയ്യുന്ന ഇതൊരു ഒരു 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 സംവിധായകനല്ല, എൻ്റെ കൂടെ ജോലി. ഇപ്പം ഞാൻ ഒരു വിഷയത്തിലേക്ക് എൻ്റെ സ്വപ്നം എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പെട്ട പരിശ്രമങ്ങൾ എനിക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ എന്നോടൊപ്പം ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാർ ഒരു സംഘം പേരാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സാണ് ആ മൂവി സംവിധാനം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് ഞാൻ ഷിംലയിലായിരുന്നു പ്ലാൻ ചെയ്തത്. അതിപ്പോൾ ഈ കൊറോണ ഞങ്ങളല്ലെങ്കിൽ ഈ ഏപ്രിൽ മെയ്യിലൊക്കെ അവിടെ ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം കാരണം കോവിഡ് കാരണം അത് മാറ്റിവെക്കുകയും അടുത്തിപ്പോൾ ഈ സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബറോടു കൂടി തിരുവനന്തപുരത്ത് ഒരു ഒരു ഐലൻഡിൽ ഒരു തുരുത്തിൽ അത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇപ്പം അടുത്ത മാസങ്ങളിൽ അതിൻ്റെ ഷൂട്ട് നടക്കും. അപ്പോൾ പുതിയതായിട്ട് സിനിമയിലേക്ക് വരുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് ഓഫ് കോഴ്സ് അറിയുന്ന ഒരാൾ തന്നെയാണ് RSML. അപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സിനിമയെ സ്നേഹിക്കുന്ന സിനിമയെ സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്നെങ്കിലും നമുക്ക് RSML സംവിധാനത്തിൽ ഒരു പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ പ്രതീക്ഷിക്കാം? കാരണം ഒരുപാട് പേര് ആലോചിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരുപക്ഷെ സാറിൻ്റെ മൂവിയിൽ വന്നിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു കിട്ടുന്ന എക്സ്പോഷർ ഒരുപാട് വലുതാണ്. അങ്ങനെ എന്തെങ്കിലും RSML ഫിലിംസിൻ്റെ പേരിൽ എന്തായാലും അത്തരത്തിലുള്ള ആലോചനയുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ചോദിക്കാൻ വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ടൊവിനോ ഇന്ന് മലയാളത്തിലൊരു ബ്രാൻഡ് തന്നെ ആയിരിക്കുകയാണ്, ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ആക്ടർ. അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ബ്രേക്ക് തന്നെ ആയിരുന്നു ഓഫ് കോഴ്സ് അപ്പുവേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അപ്പു എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഞാനാക്കി മാറ്റിയ ചിത്രമാണ്. അപ്പോൾ അതിലെത്രത്തോളം സന്തോഷമുണ്ട്? അതൊക്കെ അവർ മനസ്സുകൊണ്ട് പറയുമ്പോൾ അത് നമുക്കും കേൾക്കാനും സുഖമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ടൊവിനോ ഒരു മികച്ച നടനാണ്, വളരെ ഭാവിയിൽ ഒരു വലിയ സൂപ്പർ താരമായി ഇപ്പോൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ പോലും മൊയ്തീനൊരു ഒരു ഗംഭീരമായൊരു പ്ലോട്ടുണ്ട്, അതിനൊരു പ്ലാറ്റ്ഫോം അങ്ങനെയായിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു മികച്ചൊരു ഒരു 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 കലാകാരൻ, ഒരു നടൻ, ഒരു ആക്ടർ, അയാൾക്ക് അദ്ദേഹത്തിൻ്റെ എന്താണ് കഴിവുകൾ പ്രകടിപ്പിക്കാൻ കിട്ടിയൊരു പ്ലാറ്റ്ഫോം കൂടിയായിരുന്നു അത്. പിന്നെ രണ്ട്, ഈ അതിനകത്ത് മൊയ്തീനോടെന്ന പോലെ അപ്പുവേട്ടനോട് ഈ സംഗതി ഈ കഥാപാത്രം ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഈ തിരക്കഥ ഉണ്ടാക്കുമ്പോഴും എനിക്കൊരു പ്രത്യേക സ്നേഹം ഈ അപ്പുവേട്ടനോട് ഉണ്ടായിരുന്നു. അത് അന്നേ ഈ എനിക്കും എന്നോടൊപ്പമുള്ളവർക്കൊക്കെ അറിയാവുന്നതായിരുന്നു. അതൊക്കെ അവരുടെ ഈ പറഞ്ഞതുപോലെ അവരുടെ കഴിവുകൾ. എനിക്ക് തന്നെ ദൈവം എനിക്കൊരു പ്ലാറ്റ്ഫോം തന്നപ്പോഴാണല്ലോ എനിക്ക് എന്നെ രേഖപ്പെടുത്താൻ പറ്റിയത്. അതുപോലെ ഒരു അല്ലാതെ അതിനകത്തൊരു വലിയ അത്ഭുതമൊന്നും ഞാൻ, അവർക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു സംഗതി തീർച്ചയായും ഉണ്ടാവും. അതവർ പറയുന്നു എന്ന് പറയുമ്പോഴാണ് എനിക്കൊരു ഒരു സന്തോഷമൊക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ RSML ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, ഈ സിനിമ സ്വപ്നം കാണുന്ന കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. രതീഷ് കുമാർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ജേർണലിസം സിനിമ, ജേർണലിസത്തിൽ നിന്നാണ് സിനിമയിലോട്ട് വന്നത്, ശരിക്കും ജേർണലിസം എത്തും മുൻപേ സിനിമ എന്ന മോഹം ഉണ്ടായിരുന്നോ, അതോ ജേർണലിസം ആണോ സിനിമയിലേക്ക് നയിച്ചതെന്ന് ചോദിച്ചിരിക്കുകയാണ്. രസകരമായ സംഗതി, സ്വാഭാവികമായിട്ടും നമുക്കൊരു സിനിമ എപ്പോഴും, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ മോഹൻലാലിനെയൊക്കെ മനസ്സിൽ എപ്പോഴും നമ്മൾ മോഹൻലാൽ സിനിമ, ഞാൻ എൻ്റെ ഒരു പരിചയം എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ ടി വിയിൽ കാണുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഈ സിനിമകൾ ടി വിയിലും തിയേറ്ററിലും കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടൊരു സിനിമ ആഗ്രഹം വളരുമല്ല. ഇത് ഇതൊരു രസകരമായ സംഗതി എന്ന് വെച്ചാൽ, ഞാൻ ചെമ്പഴന്തി എസ് എൻ കോളേജ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി മാധ്യമ പ്രവർത്തകൻ. ഈ ചെമ്പഴന്തി എസ് എൻ കോളേജും കേരളകൗമുദി പത്രവുമാണ് വാസ്തവത്തിൽ എൻ്റെ ഒരു ഒരു എന്താണ് ഭാവി തീരുമാനിക്കാൻ കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം വാസ്തവത്തിൽ അതായിരുന്നു.
ഞാൻ എസ് എം കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഡിഗ്രി സൈക്കോളജി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അന്ന് കൗമുദി എന്ന് പറയുന്നൊരു ഒരു ഒരു മാഗസിൻ അന്ന് വീക്കിലി എനിക്ക് തോന്നുന്നു അത് ആദ്യം അത് മാസം തോറുമായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. അത് ഫ്രീ ആയിട്ടാണ് പത്രത്തിൻ്റെ കൂടെ സപ്ലിമെൻ്റ് പോലെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ക്യാമ്പസ് അനുഭവങ്ങൾ എഴുതുന്നൊരു പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ സീനിയർ ആയിട്ടുള്ളൊരു ഒരു അതാണ് രസകരമായ സംഗതി. ഞാൻ എൻ്റെ കോളേജ് അനുഭവം വെച്ചിട്ട് ഒരു കഥ എഴുതി ആ ക്യാമ്പസ് അനുഭവത്തിൽ. അതിൽ ആ കഥാപാത്രത്തിൻ്റെ പേര് മായ എന്നായിരുന്നു. ഒരു എൻ്റെ ഒരു വെള്ളറട എന്ന് പറയുന്ന എൻ്റെ ഒരു എൻ്റെ അമ്മൂമ്മയുടെ വീട് അവിടെയാണ്. അവിടെ ഒരു ഒരു മായ എന്ന് പേരുള്ള ഒരാണുണ്ടായി. അദ്ദേഹം ഇപ്പോൾ സർക്കിൾ ഇൻസ്ട്രക്ടറാണ്. വീട്ടിൽ മായ എന്നാണ് പുള്ളി വിളിക്കുന്നത്. അപ്പം ഞാൻ ഒരു മായ എന്നൊരു ഒരു ആണിന് ഒരിക്കലും പേരുണ്ടാവില്ല എന്നാണല്ലോ നമ്മുടെയൊക്കെ ധാരണ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മായയുടെ പേര് വെച്ചിട്ടാണ് ഞാൻ എന്നാ മായ എന്നൊരു കഥാപാത്രത്തിന് പേരിട്ടത്. യഥാർത്ഥത്തിൽ എസ് എൻ കോളേജിലെ സൈക്കോളജിക്ക് സെക്കൻഡ് ഇയറായ ഒരു മായ അവളുണ്ടായിരുന്നു. ഈ കുട്ടിയെ കുറിച്ചാണ് ഈ കഥയെന്ന് പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ അവൾ തെറ്റിദ്ധരിക്കുകയും അങ്ങനെ അവളെ പരാതി പറയുകയും പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോവുകയും ഞാൻ അങ്ങനെ തിരിച്ച് കേരളമതി പോയി. അപ്പോൾ ബാസുരേന്ദ്ര സാറാണ് അന്നത്തെ ഇതിൻ്റെ അടിച്ച്. അപ്പോൾ അദ്ദേഹം ഇതൊന്ന് ഇങ്ങനെ ഒരു അവധം പറ്റിയത് മാറ്റണമെന്നൊക്കെ പറയാം. അങ്ങനെ അത് മാറ്റുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് ആ സൈഡാണ്. ഇപ്പുറത്ത് സൺഡേയുടെ എഡിറ്റർ, സൺഡേ സപ്ലിമെൻ്റ് എഡിറ്റർ ഇന്ദ്രബാബു ബാബുചേട്ടൻ ഇപ്പുറത്താണ്. അപ്പോൾ ഞാൻ അന്ന് അങ്ങനെയാണ് ഈ കേരളമതി ആയിട്ട് എനിക്കൊരു പരിചയം തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആരുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് സൺഡേ സപ്ലിമെൻറ്റിലേക്ക്, അതുവരെ എനിക്ക് മുൻ പരിചയങ്ങളെയും ഇല്ല മാധ്യമ പ്രവർത്തനത്തിൽ. ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം. അപ്പോൾ ഒരു ഒരു ആരുടെ ഇൻ്റർവ്യൂ ആണെന്നറിയില്ല, ആരുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് ഞാൻ സൺഡേ സപ്ലിമെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ബാബു ചേട്ടൻ അത് വായിച്ചിട്ട് ആ ഇൻ്റർവ്യൂ ഞാൻ എടുത്തത് വളരെ മോശമായിരുന്നു, പക്ഷേ എനിക്ക് എഴുതാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്കൊരു ഒരു തുടരൻ സൺഡേ സപ്ലിമെൻറ്റ് തരികയാണ്. ഏറെ ചിരിപ്പിച്ച നേരമുണ്ടായിരുന്നു, പ്രശസ്തരുടെ ചിരിയായിരുന്നു നമ്മൾ. അങ്ങനെ തിലകൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഞാൻ ആദ്യമായി എടുക്കുകയും അങ്ങനെ കേരളമതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അങ്ങനെ നിരന്തരം എല്ലാ ആഴ്ചയിലും മലയാളത്തിലെ സിനിമാക്കാർ, രാഷ്ട്രീയക്കാർ, പ്രഗത്ഭരായ സാഹിത്യകാർ, അങ്ങനെ EMS മുതൽ ഒട്ടുമിക്ക MT ഉൾപ്പെടെ അങ്ങനെ എല്ലാ മലയാളത്തിൻ്റെ പ്രഗത്ഭരായ എല്ലാ ആൾക്കാരുടെയും അഭിമുഖം നടത്താൻ എനിക്ക് അവസരം കിട്ടി. അങ്ങനെ ഞാൻ കൗമുദിയുടെ എഡിറ്റ് പേജിലും എഴുതി. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കലാകൗമുദി എഡിറ്റർ NRS ബാബു സാറ് എന്നെ കണ്ടിട്ട് എനിക്ക്, ഞാൻ ജേർണലിസം പ്രസ് ക്ലബിൽ, അദ്ദേഹമായിരുന്നു അന്ന് ട്രിവാൻഡ്രം പ്രസ് ക്ലബിൻ്റെ സ്പോർട്സ് ഡയറക്ടർ, അദ്ദേഹത്തിനെ കാണുന്നു. ആ പരിചയം വെച്ചിട്ട് ടെസ്റ്റൊക്കെ എഴുതിയിട്ടാണ് ഞാൻ ജേർണലിസം പഠിക്കുന്നത്. ഇത് കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞാണ് അങ്ങനെ കേരളത്തിൽ തന്നെ ഇന്റേൺഷിപ്പൊക്കെ ആയി. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഒരു മാധ്യമ ജീവിതവും ഈ സിനിമയായിട്ടുള്ള ഒരു ഒരു അടുപ്പവും ഒക്കെ വരുന്നത്. അതായിരുന്നു ഒരു ജീവിതത്തിൻ്റെ ആദ്യത്തെ. അപ്പോൾ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ബാബുചേട്ടൻ ഇന്ദ്രബാബു, അത് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഫീസ് കൊടുക്കാൻ നിർവാഹമില്ല, 5000 രൂപ പ്രസ് ക്ലബിൽ ഈ ഒരു ഒരു തവണത്തെ ഫീസ് കൊടുക്കാനുണ്ട്. പുള്ളി അദ്ദേഹത്തിൻ്റെ അന്ന് ഈ കേരളത്തിൽ ചെറിയ നമ്മൾ പുറത്തുനിന്ന് സ്ട്രിങ്ങേഴ്സ് ഒക്കെ അല്ലേ, പുറത്തുനിന്ന് എഴുതുന്ന ആൾക്കാരാണ്. പുള്ളിയാണ് എനിക്ക് 5000 രൂപ തന്നത്. അതൊക്കെ ജീവിതത്തിൽ വലിയ ദുരിതുല്യമായ നാഴികക്കല്ലായി കരുതപ്പെടുന്ന വിഷയമാണ്. അപ്പോൾ അങ്ങനെ സിനിമയിലേക്ക് എത്തി. അങ്ങനെയാണ് ഒരു വഴി. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കണ്ണൻ ചോദിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന്, വിക്രം എന്ന നടൻ അദ്ദേഹത്തിൻ്റെ ശാരീരിക മാറ്റം കൊണ്ട് എന്നതിൽ കൂടുതൽ അഭിനയ ശൈലി കൊണ്ട് എങ്ങനെ ആ കഥാപാത്രവുമായിട്ട് ഇഴുകി ചേർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിപ്പോൾ പറയാൻ പറ്റുമോ? അതല്ല, സ്വാഭാവികമായിട്ടും വിക്രം എന്നൊരു ഒരു ആക്ടറെ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഒരു ഹിസ്റ്റോറിക് മൂവിയിൽ അദ്ദേഹത്തിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ആ പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റ് എന്താണ് പല സിനിമകൾ കണ്ടാലും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വിഷയത്തോട് ഒരു ക്യാരക്ടറോടുള്ള ആറ്റിറ്റ്യൂഡ് തീർച്ചയായും നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു 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 പാൻ ഇന്ത്യൻ മൂവി എന്ന രീതിക്ക് ഈ ചിന്ത വരുന്ന സമയത്ത് എനിക്കൊപ്പം ഉള്ളവരും ഞാനും ഉൾപ്പെടെ വിക്രം അല്ലാതെ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ അതുകൊണ്ടാണ് അങ്ങനെ അത് വന്നതും. അതാണ് 100% ശരിയെന്നും നമ്മൾ ആ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി. അപ്പോൾ നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് സ്ക്രീനിൽ ഫൈനലി അത് വരട്ടെ. അടുത്ത ചോദ്യം ആനന്ദ് ശ്രീധർ ചോദിച്ചിരിക്കുകയാണ്. കർണൻ്റെ കഥ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സസ്പെൻസ് ആൻഡ് ക്യൂരിയസ് എലമെൻസ് ഒക്കെ എത്രത്തോളം വർക്ക് ആകും, എത്രത്തോളം പ്രീ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് ജനങ്ങളിലേക്ക് ഈ ഒരു എക്സൈറ്റ്മെന്റ് എത്തിക്കാൻ എന്ന് ചോദിച്ചേക്കാം. നമ്മൾ പടം വരുന്നതിന് മുമ്പ് പറയുന്നതൊക്കെ ചിലപ്പം തെറ്റാവാം, ശരിയാവാം. അതിൻ്റെ വിധിയും ദൈവവും കാലമൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. അതിന് വളരെ നന്നായി പ്രീ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്, ഞാനത് ആദ്യമേ തന്നെ പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ മഹാഭാരതം സീരിയലൊക്കെ നമ്മുടെ ഇരിക്കുന്ന അനുഭവം സീരിയലാണല്ലോ. പക്ഷെ ഇത് മഹാഭാരതം സീരിയൽ പോലെ ഒരു സംഗതി അല്ല, ഇത് വളരെ റിയലിസ്റ്റിക് സിനിമയാണ്.
ഒരു ഒരു യഥാർത്ഥ കാലഘട്ടത്തിൽ രണ്ട് കുടുംബങ്ങൾ ജീവിച്ചിരിക്കുകയും ആ കുടുംബങ്ങളുടെ പോളിറ്റിക്സ് എത്രമേൽ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ ഒരു മഹത്തരമായ ഒരു കിങ്ഡം അതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് തിരക്കഥയാണ്. അപ്പോൾ അതിനോട് ചേർത്ത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ കാഞ്ചനമാല മൊയ്തീൻ നമ്മൾ എടുക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് അറിയാം, അല്ലെങ്കിൽ അങ്ങനെ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കർണൻ്റെ കാര്യം എടുക്കുവാണെങ്കിലും നമുക്ക് കേട്ട് പരിചയമുള്ള ഒരുപാട് കേട്ടിട്ടുള്ള കഥകളാണ് അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്ട് അതുപോലത്തെ സബ്ജക്ട്സ് എടുക്കുമ്പോഴത്തേനും അതിനകത്തൊരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്ന സാധനമുണ്ട്. കാരണം അതിന് അതിനെ ഫോറായിട്ടും എഗെയിൻസ്റ്റ് ആയിട്ടും ഒക്കെ ആൾക്കാർ വരാം, പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന കഥകളുമാണ്. അപ്പോൾ അതിലെത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? അല്ല, ചലഞ്ചിങ് എന്നുള്ളത് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോ നമ്മൾ കേട്ട് പരിചയിച്ച കഥകൾ ഇപ്പൊ നമ്മൾ തന്നെ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചു, മഹാഭാരതം. മഹാഭാരതം ഈ ഇന്ത്യയിൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ, എല്ലാ ജാതി മതസ്ഥരും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ബൈബിൾ ക്രൈസ്റ്റിന്റെ ഒരു സിനിമ വരികയാണെന്ന് വിചാരിക്കുക, നമുക്ക് ആവേലിന്റെയും കയ്യിലിന്റെയും ഒക്കെ കഥയൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. കണ്ടതിന്റെ ഒരു ഫിക്ഷൻ രൂപം വരുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുന്നത്. അത് അത് എങ്ങനെ നമ്മൾ ഇതുവരെ വായിച്ച കഥയുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അല്ലേ. നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി, നമ്മൾ ഇത്രമേൽ വായിക്കപ്പെട്ട മഹാഭാരതം സീരിയലായി വന്നപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ 8 മണിക്ക് മറ്റൊരാണ്, രാവിലെ പോയിരിക്കും ഞായറാഴ്ച. അത് അത് അതാണ് അതിന്റെ ഒരു ഒരു ക്യൂരിയോസിറ്റി ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നത്. എത്ര നമുക്ക് അറിഞ്ഞാലും അത് കാണാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിൽ ഈ സ്ക്രീൻ പ്ലേ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അല്ലേ ഒരാൾ ഇതിനെ വിവർത്തനം ചെയ്യാനും ഓരോ ആൾക്കാർ നോക്കാനും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം രാഹുൽ സുരേഷ് ചോദിച്ചിരിക്കുന്നു, മലയാളത്തിലെ ഒരു ക്ലാസിക് സിനിമ റീമേക്ക് ചെയ്യാൻ അവസരം കിട്ടിയാൽ ഏത് സിനിമ തിരഞ്ഞെടുക്കും, അതിന്റെ കാരണമുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു ക്ലാസിക് സിനിമ മലയാളത്തിൽ കണ്ടുമറന്ന ഒരു സിനിമ റീമേക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ അത് ഏതായിരുന്നു? അങ്ങനെയാണെങ്കിൽ റീമേക്ക് ചെയ്യാൻ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു സിനിമ പഞ്ചവടി പാലം. ഓക്കെ, എന്ന് വെച്ചാൽ പഞ്ചവടി പാലം, നിങ്ങൾ പഞ്ചവടി പാലവും സന്ദേശമൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രത്യേകിച്ച് പഞ്ചവടി പാലം ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ കുടുംബപരമായ വിഷയങ്ങൾ വളരെ രസകരമായി അവതരിപ്പിച്ചു. ഇത് നിങ്ങൾ അന്ന് നമ്മൾ കണ്ട സിനിമ ഇന്നും അത് ഇന്നും പഞ്ചവടി പാലം കാണുക, ഇന്നും ഒരു മാറ്റവും ഇല്ല കാലഘട്ടത്തിനും. എപ്പോഴും രാഷ്ട്രീയവും കുടുംബവും വളരെ സരസമായി സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും സന്ദേശം ടിവിയിൽ വരുമ്പോൾ നമ്മൾ കുത്തിയിരുന്ന് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഫോണിനെ കുറിച്ച് മുന്നിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഇടയ്ക്ക് വിമലേട്ടൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ അറിഞ്ഞു ധർമ്മരാജ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാറായിട്ടുണ്ടോ? ആ, ധർമ്മരാജ ഞാൻ ഈ സമയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയാണ്. അത് തിരുവിതാംകൂറിന്റെ ഒരു പശ്ചാത്തലം ആ സിനിമയ്ക്ക് ഉണ്ട്. അത് ഫുൾ ഫിക്ഷൻ ആണ്. പിന്നെ അതിന് പ്രത്യേകത അത് അത് ഒറ്റ ഷെഡ്യൂളിൽ തന്നെ തീരുന്ന ഒരു വലിയ സിനിമയാണെങ്കിലും അതൊരു പുതിയ ഒരു ടെക്നോളജി ചെയ്യുന്നൊരു മൂവിയാണ്. അത് ലണ്ടനിലെ ഒരു സ്റ്റുഡിയോ വി ആർ പ്രൊഡക്ഷനിലാണ്, വിർച്വൽ റിയാലിറ്റിയിലാണ് അതിന്റെ മുഴുവൻ ഷൂട്ടും. അതിന്റെ 90% അവിടെയാണ് അതിന്റെ വർക്ക് സൈഡിൽ കൂടെ നടക്കുന്നു. അതും അതിന്റെ കാസ്റ്റിങ്ങിനെ പറ്റി എന്തെങ്കിലും കാസ്റ്റിംഗ് ഒക്കെ ആയി നമുക്ക് എല്ലാം കൂടെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതിലേക്ക് വരും. ഇപ്പോ എല്ലാവർക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ എല്ലാവർക്കും, നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്താണ് നടക്കുന്നത് എന്നുള്ളതിന് ഒരു ക്യൂരിയോസിറ്റി. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള ചില, നേരത്തെ പറഞ്ഞു, ഫേക്ക് ഐഡീസും മുഖമുള്ളതും മുഖമില്ലാത്തതുമായിട്ടുള്ള ആൾക്കാർ എല്ലാവരും വന്നു. കാരണം ഇന്നത്തെ ഈ സമൂഹ മാധ്യമത്തിലൂടെ എന്തും ആർക്കും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ കാണുന്നത്? അയ്യോ, അത് വളരെ, ഞാൻ ഒന്നാമത് ഈ നമ്മളൊരു 10-15 വർഷം മാധ്യമ പ്രവർത്തനം നടത്തിയ ആളാണ്. അപ്പൊ അത് ഇപ്പൊ അന്നത്തെ ഇത് വെച്ചിട്ട് നമ്മളൊരു ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നു, അത് ഡെസ്കിൽ പോകുന്നു, അത് എഡിറ്റർ നോക്കുന്നു, അത് വെട്ടിയിട്ട് അതിന്റെ ശരികൾ തെറ്റുകൾ തുലനം ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നു. അതിപ്പം TV ചാനലിലാണെങ്കിലും റേഡിയോയിലാണെങ്കിലും പ്രിന്റിലാണെങ്കിലും അങ്ങനെയുണ്ട്. പക്ഷെ ഇപ്പോ വിഷയങ്ങൾ മാറി. ഇപ്പൊ എനിക്കും നിങ്ങൾക്കും മറ്റാർക്കും ഇപ്പോ ലേഖകനാണ്. അപ്പൊ ആളെടുത്തവരൊക്കെ നമ്മള് വിളിച്ചപ്പാടുന്ന രീതിക്കാണ്. അപ്പൊ ആർക്കും എന്തും എഴുതാനുള്ള ഒരു സ്വാഭാവികമായ സ്വാതന്ത്ര്യം നമുക്ക് ഓൺലൈൻ പോലുള്ള മീഡിയയിലുണ്ട്, ഡിജിറ്റൽ മീഡിയയിലുണ്ട്. പക്ഷെ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഞാൻ പറയുന്നില്ല, ശരി തന്നെയാണ്. ഇപ്പം സ്വാഭാവികമായിട്ടും ഞാൻ സത്യത്തിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഒരു മാർക്കറ്റിങ്ങും ചെയ്യാതെ മൊയ്തീനെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചതാണ് ഈ മീഡിയകളായിരുന്നു. പിന്നെ കാലങ്ങൾക്ക് ശേഷം സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഈ അങ്ങോട്ടും, നമ്മൾ അതിനകത്ത് പ്രതിയല്ലായിരിക്കാം, ഇത് മറ്റു പലർക്കും വേണ്ടിയൊക്കെ ആയിരിക്കും ഇതൊക്കെ പലരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതുന്നത്.
പക്ഷെ അതൊക്കെ രസകരമായി കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊരു ഒരു പിന്നെ ചിലരായിട്ട് ഇതിനു വേണ്ടി എന്താണ് സാമ്പത്തികമായി ഒക്കെ ചെലവാക്കി ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ മീഡിയ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, ചില വാർത്തകൾ ഇപ്പൊ പണ്ട് പത്രത്തിൽ ഒരു വാർത്ത വന്നതാണ്, നമുക്ക് കിട്ടാവുന്ന മെയിൻ സ്ട്രീം പത്രങ്ങളും ചെറുതും വലുതുമായ എല്ലാ പത്രങ്ങളും നമ്മൾ വായിക്കുന്നു, അതിന്റെ ശരിതെറ്റുകൾ അതോടുകൂടി അവിടെ അവസാനിക്കുന്നു. പക്ഷെ ഇപ്പോ അതിന്റെ ശരിതെറ്റുകൾ ഇന്ന് രാവിലെ ഒരു പത്രത്തിലൊരു വാർത്ത വന്നാൽ അതിന്റെ ശരിതെറ്റുകൾ നമുക്ക് നൂറുകണക്കിന് ലേഖകർ എന്ന ലേബലിൽ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ സുതാര്യമാണ് അല്ലേ? അത് സത്യത്തിൽ ഒരു വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതിന് ആർക്കും എന്ത് മാരിയെ കുറിച്ചും പറയാവുന്ന ഒരു വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ, അതൊരു വേറൊരു തരത്തിലുള്ള ഒരു തീവ്ര സ്വഭാവമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോ ഹെഡ്ലൈൻസ് വായിക്കുന്നതിനെക്കാട്ടിലും ആൾക്കാർ ഫേസ്ബുക്കിൽ എന്റെ കമന്റ് സെക്ഷൻ ആണ് കൂടുതൽ വായിക്കുന്നത്. ആരെന്ത് പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിലൊരു ഉന്മാദമാണ് ഈ താഴെ കിടക്കുന്ന സംഗതികൾ വായിക്കുക, അതിൽ അഭിനയിപ്പിച്ച് വെച്ചിരിക്കുക. പക്ഷെ അത് രസമാണ്, ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചധികം രസമാണ്, കുറച്ചധികം മോശമാണ്. നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു വിഷയം വന്നാൽ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ പിന്നെ അക്കൗണ്ടിൽ ഏറ്റവും അധികം 80% എഴുതുന്നത് ഞങ്ങൾ മലയാളികളാണ്. അതുപോലെ തന്നെ ട്രംപിന്റെ ഒരു ഒരു അതൊക്കെ ഒരു രസകരമായ ഒരു ആവേശമായിട്ട് കണ്ടാൽ മതി. കാരണം അതൊക്കെ പക്ഷെ അത് കുറച്ച് മോശമായി പോവാതിരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഇതൊന്നും ഞാനും നിങ്ങളും വിചാരിച്ചതൊന്നും നമ്മുടെ മനസ്സ് പറയുന്ന പോലെ അല്ലല്ലോ, അത് അവരുടെ ശരിയും തീരുമാനം, അവർക്ക് തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നു അവരത് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഓണമാണ്. അപ്പോ ചോദിക്കാതിരിക്കാൻ പറ്റാത്തൊരു ചോദ്യം, ഓണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? ഓണം എന്ന് പറഞ്ഞാൽ ആദ്യം സത്യത്തിൽ മനസ്സിൽ ഓടിയെത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഏതെങ്കിലും നാട്ടിലേക്കുള്ള ട്രെയിൻ യാത്രയാണ്. അതായത് ഞാൻ എസ് എൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആശ ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു എഴുത്തുകാരിയൊക്കെയാണ്, മലയാള അധ്യാപികയായിരുന്നു ആശ ടീച്ചർ. ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു, അവരെനിക്ക് കാശ് തരും. കാരണം കേരളമൊഴിയിലെ എല്ലാ ഓണത്തിനും സപ്ലിമെന്ററി ഉണ്ട്. അതിൽ ഇപ്പം നിങ്ങൾ എന്നെ എങ്ങനെയാണോ അഭിമുഖം നടത്തുന്നത്, അതുപോലെ അന്ന് ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രഗത്ഭരായ സിനിമാക്കാരെയും സാഹിത്യകാര് രാഷ്ട്രീയക്കാർ ഇവരെല്ലാം കാണാൻ വേണ്ടി ഇവിടുന്ന് കയറി. ഇപ്പോൾ എന്നിട്ട് അവരുടെ ഓണ അനുഭവങ്ങൾ, ഓണത്തിൻ്റെ ഫീച്ചർ, പ്രത്യേക ഇതുപോലെ സെലിബ്രിറ്റികളുടെ അഭിമുഖം ഇതൊക്കെ തയ്യാറാക്കി. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ഒരു ഓർമ്മ, ഒരു തവണ ഓണത്തിന് മലയാറ്റൂരിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ബാബുചേട്ടനോട് നമ്മൾ സംസാരിക്കുന്നു, ഇതാണൊരു സ്പെഷ്യൽ സ്റ്റോറിയായി നമുക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓണം സ്പെഷ്യൽ. അന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ കരമന പാലമുണ്ടല്ലോ, അതിൻ്റെ താഴെ കൂടെ അകത്തേക്ക് കയറിപ്പോകണം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. നന്ദിൻ്റെ കൂടെ ഒരു സുഹൃത്തു കൂടെ ഉണ്ട്. അങ്ങനെ മലയാറ്റൂരിൻ്റെ നമ്മൾ എഴുത്തുകൾ കണ്ടതെല്ലാം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, അതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ഇത് അതുവഴി നടന്ന് നേരെ പോകുമ്പോൾ ഒരാൾ മുണ്ട് കയ്യിൽ മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. വൈദേഹിയാണ് വീട്, പക്ഷെ വീടിൻ്റെ പേരെപ്പോഴും ഞാൻ ഓർത്തില്ല. അവിടെ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള മലയാറ്റൂരല്ലേ എന്ന് ചോദിക്കുന്നവരോട്, അത് മലയാറ്റൂർ തന്നെ നമ്മൾ ഫോണിൽ വിളിച്ച് പറയുകയും ചെയ്തു, നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലാൻഡ് ഫോൺ ഉൾപ്പെടെ. അപ്പോൾ ഞങ്ങൾ അടുത്ത് പോയി, അദ്ദേഹം ഷർട്ട് തൊട്ടിട്ടില്ലായിരുന്നു. സർ കുറച്ചും കൂടി ചേരാണ് കേരളമൊഴിയിലാണ് വിമലൻ പേര്. ആ പുള്ളി ഒന്നും മനസ്സിലാവുന്ന പോലെ നിൽക്കുകയാണ്. സാർ, സാറിൻ്റെ ഓണം അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കേണ്ടതാണല്ലോ, ഒരാം തീയതിയിലേക്കെങ്കിലും ഇരിക്കാൻ പറയും. പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ നിൽക്കുന്നു. സാർ എപ്പോഴും പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ അതിന് പരിഭ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വൈഫ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ മലയാറ്റൂരിൻ്റെ വീട്ടിലേക്ക് പോകാനാണോ വന്നത്? അതാണ് പറയുന്നത്. സത്യത്തിൽ മാറിപ്പോയി. അങ്ങനെ ഒരു ഓണത്തിനൊരു ഒരു മലയാറ്റൂർ അബദ്ധം പറ്റിയത് അതാണ് ആദ്യം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഈ പൊട്ടൻ ഇവനെ മലയാറ്റൂരിനെ തിരിച്ചറിയില്ലെന്ന് ആർക്കെങ്കിലും ചോദിച്ചേക്കാം. പക്ഷെ സത്യത്തിൽ ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, ഏകദേശം ഒരുപോലെ ഉണ്ടായിരുന്നു അദ്ദേഹം. ഏതൊരു IAS ഓഫീസർ ആയിരുന്നു, ഈ റിട്ടയർഡ് IAS. ഞാൻ പിന്നെയാണ് നമ്മൾ ചുവരിൽ നോക്കുമ്പോൾ ആ പേര് കണ്ടത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അന്നത് തിരിച്ചറിയാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കോവിഡ്
സിറ്റുവേഷൻസ് എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം എന്ന് മുൻപത്തെ പോലെ അത്രയും ഭംഗിയിൽ ഉണ്ടാവില്ല, പക്ഷേ എന്നാലും ഈ ഒരു ഓണ ദിവസം ഈ ഒരു സ്പെഷ്യൽ ഡേ പ്രേക്ഷകരുടെ മുന്നിൽ ആർ എസ് വിമൽ എന്ന സംവിധായകൻ്റെ കുറച്ച് വിശേഷങ്ങൾ എങ്കിലും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചു അല്ല, ഒരുപാട് അധികം സന്തോഷമുണ്ട്. അപ്പോൾ ആർ എസ് വിമൽ എന്ന സംവിധായകനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഞാനും ഒരു തിരുവനന്തപുരം നിവാസിയാണ്, അപ്പോൾ ഞാനും പലപ്പോഴും എനിക്കറിയാം ഒരു സംവിധായകനിലുപരി അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. നമുക്ക് കടയിൽ പോകുമ്പോൾ പുള്ളിക്കാരനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ആർ എസ് വിമലിനെ കണ്ടു ഇവിടെ ഈ കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്നതിലുപരി ഒരു സാധാരണ മനുഷ്യനുമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെ വ്യക്തിപരമായ പേരിലും അതുപോലെ തന്നെ കൗമുദി ചാനലിൻ്റെ പേരിലും ഞാൻ അറിയിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന എല്ലാ പ്രൊജക്ട്സും ധർമ്മരാജി ആയിക്കോട്ടെ അതുപോലെ തന്നെ കർണൻ എല്ലാം ഉയരങ്ങളിലേക്ക് എത്തട്ടെ, എന്താ മൊയ്തീൻ അല്ലെങ്കിൽ അതിലും ഒരു പടി മുന്നിൽ തന്നെ നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി. താങ്ക് യു. വളരെ പ്രത്യേകിച്ച് ഈ ഓണത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു കേരളമോദിയിൽ ഒരു രണ്ട് വാക്കുകൾ സംസാരിക്കാൻ പറ്റിയത്, പ്രത്യേകിച്ച് കേരളമോദി എന്നൊരു ഒരു ഒരു പത്രത്തിൻ്റെ ഒരു ബ്രാൻഡ് അവരറിയാതെയാണെങ്കിലും എനിക്കൊരു ജീവിതം ഉണ്ടാകുവാൻ എന്താണ് പ്രധാന കാരണങ്ങൾ, നമ്മുടെ വളർച്ചയിൽ പ്രധാന കാരണങ്ങൾ ഒന്നായ കേരളമോദിയോടുള്ള നന്ദി സത്യത്തിൽ ഈ ഓണത്തിന് ഞാൻ പ്രകടിപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും നന്മയുണ്ടാവട്ടെ, നല്ലത് വരട്ടെ. ഈ എന്താണ് കോവിഡ് എന്ന മഹാവ്യാധി എത്രയും പെട്ടെന്ന് നമ്മളെയൊക്കെ വിട്ട് പോകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും സത്യസന്ധമായ ഹൃദയത്തിൽ നിന്നുള്ള ഓണ ആശംസകൾ.